മാസം മുമ്പ് നമ്മൾ ഒരു ബേബി കാർ സീറ്റിന്റെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലവ്ലാപ്പിന്റെ. അപ്പോ അതിന്റെ 6 മാസത്തെ ഒരു യൂസ്ഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോ. നമ്മളിപ്പോ ഒരു യൂസ്ഡ് റിവ്യൂവിന്റെ വീഡിയോ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കുറെ ഫ്രണ്ട്സ് വിളിച്ചു ചോദിച്ചതിന്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചുപേരൊക്കെ അവർ ഡയറക്ട്ലി വാങ്ങിച്ചു, അവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷെ ചിലർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്, കുട്ടികൾ യൂസ് ചെയ്യുവോ, ഇതിപ്പോ വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, കാശ് പോവോ എന്നുള്ളൊരു പേടി ചിലർക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു റിവ്യൂ വീഡിയോ ഇതിന്റെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ, കുട്ടികൾ കുറച്ച് ഏജ് ആയിട്ട് വാങ്ങാൻ ഇരിക്കാണ്ട് നേരത്തെ തന്നെ വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അവർ ഇപ്പം ട്രാവൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു നിന്ന് എന്താ പറയുക, കൂടുതൽ കുട്ടികളും നിന്നായിരിക്കുമല്ലോ ട്രാവൽ ചെയ്യുന്നത്, അവർക്കിഷ്ടം. അത് ഒരു ഫീലായി കഴിഞ്ഞാൽ പിന്നെ അവർ സീറ്റിലിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നേരത്തെ വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ കൊറോണയുടെ റെസ്ട്രിക്ഷൻസൊക്കെ കുറഞ്ഞിരുന്ന സമയത്ത് കുറച്ച് ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ലോങ് ട്രിപ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു. ഈ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ഉപയോഗം മനസ്സിലാവില്ല. ഈ ബാക്കിൽ ഇരിക്കുന്നവർക്കാണ് ഇതിൻ്റെ ഒരു പാട് മനസ്സിലാവുന്നത്, കുട്ടിയെ ഹാൻഡിൽ ചെയ്യുന്നവർക്ക്. കാരണം അവർ കയ്യിലൊന്നും അധികം ഇരിക്കുമൊന്നുമില്ല, കൂടുതൽ നിൽക്കാനായിരിക്കും അവർക്കിഷ്ടം. പിന്നെ സീറ്റ് ബെൽറ്റ് ഇപ്പം നമുക്കുണ്ടെങ്കിലും അവരെ പിടിച്ച് നമുക്ക് ഇരുത്താനൊക്കെ കുറച്ച് പാടായിരിക്കും നല്ല സ്പീഡിൽ പോവുകയൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഈ ഒരു സീറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ, അവരെ നമുക്ക് ആ ഒരു സീറ്റ് ബെൽറ്റിൽ ബക്കിൾ ചെയ്ത് ഇരിക്കുവാണെങ്കിൽ നല്ല സേഫായിട്ട് അവരവിടെ ഇരുന്നോളും. ഇപ്പോൾ ബ്രേക്കൊക്കെ പിടിക്കുകയാണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിലും അവർ സേഫായിട്ട് തന്നെ ഇരുന്നോളും. ഒരു അത്യാവശ്യ കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബക്കിൾ ടൈറ്റ് ആണോ എന്ന് ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ഒരു ബാക്ക് സീറ്റ് നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ബേബി സീറ്റ് ഇവർ വെക്കാൻ റെഫർ ചെയ്യുന്നത് ബാക്കിലാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും കുട്ടിയുടെ കൂടെ ഇരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയത്, നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവും കുട്ടിക്ക് ഇരുന്ന ഹൈറ്റ് കുറവാണോ, അവർക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആ ഒരു പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് ഇതിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വിൻഡോയിൽ കൂടെ അവർക്ക് കാഴ്ചകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കാണാൻ സാധിക്കും. പിന്നെ ചിലർക്ക് ഉണ്ടായ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബക്കിൾ ലൂസായി പോവോ, കുറച്ച് നല്ല സഡൻ ബ്രേക്ക് പോലെ കിട്ടി കഴിഞ്ഞാൽ അവർ വീഴാൻ ചാൻസ് ഉണ്ടോയെന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ചിലർക്കുണ്ടായിരുന്നു. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അവർ നല്ല കംഫർട്ടബിളായിട്ട് തന്നെയാണ് അവനതിൽ ഇരിക്കുന്നത്. പിന്നെ ഉറങ്ങുമ്പോഴാണെങ്കിലും അവന് നല്ല ഓക്കെയാണ്. നമുക്കത് സ്ലൈറ്റായിട്ട് ചെരിച്ച് വെക്കാൻ പറ്റും. ഞാൻ അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിലത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു കേപ്പബിൾ ഉണ്ട്. അപ്പോൾ അതിൽ അവനിരുന്ന് ഉറങ്ങാനാണെങ്കിലും ഓക്കെയാണ്. അപ്പോൾ കുട്ടീനെ ഇപ്പം നമുക്ക് പിടിച്ചോണ്ടിരുന്ന് അവൻ നമ്മുടെ മടിയിലിരുന്ന് ഉറങ്ങുവാണെങ്കിൽ നമ്മളാണെങ്കിലും സ്വാഭാവികമായിട്ട് ഉറങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുട്ടി കയ്യിൽ നിന്ന് വീണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് നമുക്ക് ഒരു ടെൻഷനും വേണ്ട, കുട്ടി സുഖമായിട്ട് അതിലിരുന്ന് ഉറങ്ങിക്കോളും. പിന്നെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു ഒറ്റ സ്ട്രെച്ചിൽ കുട്ടികൾ ഇരിക്കില്ല. അവനാണെങ്കിലും ഒറ്റ സ്ട്രെച്ചിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും സീറ്റിൽ ഇരിക്കില്ല. അപ്പൊ ഇടയ്ക്ക് ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യും. ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നിയ ഒരു ഫീഡ്ബാക്ക്. പിന്നെ ഈ കാർ സീറ്റ് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്, ഇത് റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് റിമൂവ് ചെയ്യുന്നത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്, അത് അറിഞ്ഞിരിക്കേണ്ടതുമാണ്. അപ്പൊ അത് ഞാൻ ഇത് റിമൂവ് ചെയ്തിട്ട് എങ്ങനെ വാഷ് ചെയ്യാന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഇതുവരെ കുട്ടിക്ക് ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ, ബേബി കാർ സീറ്റ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങളിത് വാങ്ങിക്കണം. കാരണം കുട്ടികൾക്ക് ഒരു സേഫ്റ്റി മെഷറും കൂടിയാണ്. അപ്പോൾ നിങ്ങളിത് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് ഞാനുമായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.